എപ്പിക് ലൈബ്രറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2023 ലോഗോസ് ക്വിസിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ മൂന്നാമത്തെ വീഡിയോയാണിത്. വെൽക്കം ടു എപ്പിക് ലൈബ്രറി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:1-24 വാക്യങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. എല്ലാത്തവണയും പോലെ ആദ്യം തന്നെ ചോദ്യങ്ങളെല്ലാം നമുക്കൊന്ന് പരിശോധിക്കാം. 1. മറിയം യേശുവിനെ ഗർഭംധരിച്ച സമയത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേരെഴുതിക്കാൻ കൽപ്പന പുറപ്പെടുവിച്ച ഭരണാധികാരി. 2. സീസറിന്റെ ഉത്തരവ് പ്രകാരമുള്ള ആദ്യത്തെ പേരെഴുത്ത് നടക്കുമ്പോൾ സിറിയയുടെ ദേശാധിപതി ആരായിരുന്നു? 3. ഇസ്രായേലിൽ ഏത് പ്രദേശത്താണ് ജെറുസലേം സ്ഥിതി ചെയ്യുന്നത്? 4. ജോസഫ് എന്തുകൊണ്ടാണ് പേരെഴുതിക്കാനായി ബെത്ലഹേമിലേക്ക് തന്നെ പോയത്? 5. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2 പ്രകാരം ഏതാണ് ദാവീദിന്റെ പട്ടണം? 6. ജോസഫ് ഗലീലയിൽ എവിടെയാണ് താമസിച്ചിരുന്നത്? 7. യേശുവിന്റെ ജനനശേഷം കർത്താവിന്റെ ദൂതൻ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ആർക്കാണ്? 8. കർത്താവിന്റെ മഹത്വം ഇടയന്മാരുടെ മേൽ പ്രകാശിച്ചപ്പോൾ എന്താണ് അവർക്ക് സംഭവിച്ചത്? 9. ജനിച്ച എത്രാമത്തെ ദിവസമാണ് ശിശുവിന് യേശു എന്ന് പേര് നൽകപ്പെട്ടത്? 10. കടിഞ്ഞൂൽ പുത്രന്മാരൊക്കെയും എങ്ങനെ വിളിക്കപ്പെടണമെന്നാണ് കർത്താവിന്റെ നിയമത്തിൽ പറയുന്നത്? പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങളാണ് നമ്മൾ പരിശോധിച്ചത്. ഇനി വചനഭാഗത്തിലൂടെ കടന്നുപോകാം. അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണമെന്ന് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. ക്വിരിനിയോസ് സിറിയയിൽ ദേശാധിപതിയായിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്ത് നടന്നു. പേരെഴുതിക്കാനായി ഓരോരുത്തരും താന്താങ്ങളുടെ നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി. അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു. അവൾ തന്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്കടയാളം. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗത്തിൽ സൈന്യത്തിന്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബെത്ലഹേം വരെ പോകാം. കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അനന്തരം ശിശുവിനെക്കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു. അതു കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെക്കുറിച്ച് അത്ഭുതപ്പെട്ടു. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി. ശിശുവിന്റെ പരിച്ഛേദനത്തിനുള്ള 8-ാം ദിവസമായപ്പോൾ അവൻ ഗർഭത്തിൽ ഉരുവാകുന്നതിനു മുമ്പ് ദൂതൻ നിർദ്ദേശിച്ചിരുന്ന യേശു എന്ന പേര് അവന് നൽകി. മോശയുടെ നിയമമനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കാൻ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. കടിഞ്ഞൂൽ പുത്രന്മാരൊക്കെയും കർത്താവിന്റെ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടണമെന്നും ഒരു ജോഡി ചെങ്ങാലികളെയോ 2 പ്രാവിൻകുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കണമെന്നും കർത്താവിന്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണ് അവർ അങ്ങനെ ചെയ്തത്.
തുടക്കത്തിൽ നമ്മൾ കണ്ട ചോദ്യങ്ങളിലേക്കും അവയുടെ ഉത്തരങ്ങളിലേക്കും മടങ്ങിവരാം. ചോദ്യം ഒന്ന്, മറിയം യേശുവിനെ ഗർഭം ധരിച്ച സമയത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേരെഴുതിക്കാൻ കൽപ്പന പുറപ്പെടുവിച്ച ഭരണാധികാരി. ഓപ്ഷൻ എ ജൂലിയസ് സീസർ, ബി അഗസ്റ്റസ് സീസർ, സി തിബേരിയൂസ് സീസർ. ഉത്തരം ഓപ്ഷൻ ബി അഗസ്റ്റസ് സീസർ. ചോദ്യം രണ്ട്, സീസറിന്റെ ഉത്തരവ് പ്രകാരമുള്ള ആദ്യത്തെ പേരെഴുത്ത് നടക്കുമ്പോൾ സിറിയയുടെ ദേശാധിപതി ആരായിരുന്നു? ഓപ്ഷൻ എ ക്വിരിനിയോസ്, ബി ഹെറോദേസ്, സി അർക്കലാവോസ്. ഉത്തരം ഓപ്ഷൻ എ ക്വിരിനിയോസ്. ചോദ്യം മൂന്ന്, ഇസ്രായേലിൽ ഏത് പ്രദേശത്താണ് ജെറുസലേം സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ഗലീലി, ബി യൂദയ, സി സമരിയ. ഉത്തരം ഓപ്ഷൻ ബി യൂദയ. ചോദ്യം നാല്, ജോസഫ് എന്തുകൊണ്ടാണ് പേരെഴുതിക്കാനായി ബെത്ലഹേമിലേക്ക് തന്നെ പോയത്? ഓപ്ഷൻ എ ബെത്ലഹേം ഗലീലിയുടെ അടുത്തായതിനാൽ, ബി തിരുവെഴുത്ത് നിറവേറപ്പെടുന്നതിന്, സി ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനാകയാൽ. ഉത്തരം ഓപ്ഷൻ സി ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനാകയാൽ. ചോദ്യം അഞ്ച്, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 2 പ്രകാരം ഏതാണ് ദാവീദിന്റെ പട്ടണം? ഓപ്ഷൻ എ നസ്രത്ത്, ബി ബേദ്ലഹേം, സി ബേദ്ഫഗെ. ഉത്തരം ഓപ്ഷൻ ബി ബെത്ലഹേം. ചോദ്യം ആറ്, ജോസഫ് ഗലീലയിൽ എവിടെയാണ് താമസിച്ചിരുന്നത്? ഓപ്ഷൻ എ ബെത്ഫഗെ, ബി ബഥാനിയ, സി നസ്രത്ത്. ഉത്തരം ഓപ്ഷൻ സി നസ്രത്ത്. ചോദ്യം ഏഴ്, യേശുവിന്റെ ജനനശേഷം കർത്താവിന്റെ ദൂതൻ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ആർക്കാണ്? ഓപ്ഷൻ എ ജോസഫിന്, ബി ഇടയന്മാർക്ക്, സി മറിയത്തിന്. ഉത്തരം ഓപ്ഷൻ ബി ഇടയന്മാർക്ക്. ചോദ്യം എട്ട്, കർത്താവിന്റെ മഹത്വം ഇടയന്മാരുടെ മേൽ പ്രകാശിച്ചപ്പോൾ എന്താണ് അവർക്ക് സംഭവിച്ചത്? ഓപ്ഷൻ എ അവർ സന്തോഷിച്ചു, ബി അവർ ഭയപ്പെട്ടു, സി അവർ ദൈവത്തെ സ്തുതിച്ചു. ഉത്തരം ഓപ്ഷൻ ബി അവർ ഭയപ്പെട്ടു. ചോദ്യം ഒൻപത്, ജനിച്ച എത്രാമത്തെ ദിവസമാണ് ശിശുവിന് യേശു എന്ന പേര് നൽകപ്പെട്ടത്? ഓപ്ഷൻ എ 8 ദിവസം, ബി 7 ദിവസം, സി 12 ദിവസം. ഉത്തരം ഓപ്ഷൻ എ 8 ദിവസം. ചോദ്യം പത്ത്, കടിഞ്ഞൂൽ പുത്രന്മാരൊക്കെയും എങ്ങനെ വിളിക്കപ്പെടണമെന്നാണ് കർത്താവിന്റെ നിയമത്തിൽ പറയുന്നത്? ഓപ്ഷൻ എ ദൈവപുത്രൻ, ബി ദൈവത്തിന്റെ പരിശുദ്ധൻ, സി കർത്താവിന്റെ പരിശുദ്ധൻ. ഉത്തരം ഓപ്ഷൻ സി കർത്താവിന്റെ പരിശുദ്ധൻ. 2023 ലോഗോസ് ക്വിസിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ 3 വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ മടങ്ങിവരാം. എല്ലാവർക്കും നന്ദി.